ഇരിക്കുന്നത് മക്കളെ ജീവിതം എന്ന് പറയുന്നത് മഹാ സംഭവമാണ് മക്കളെ എന്താ അങ്ങനെ പറഞ്ഞ മക്കള് കൊത്തല്ലേ വലുതായൊക്കെ വരുമ്പോ മക്കളെ അറിയണം അത് പോട്ടെ അപ്പൊ നമ്മൾ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചു വെക്കണേ തോറ്റാ ചേച്ചാ തോറ്റി ഏഴാം ക്ലാസ് ഒക്കെ തോറ്റ ഈ ഏഴാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞത് പണ്ട് വലിയ പഠിത്തമാണ് പത്താം ക്ലാസ് ജയിച്ച അവൻ രാജാവാണ് അടിപൊളിയാണല്ലോ രാജാവ് ആര് രാജാവ് ഞങ്ങളെ അപ്പൊ ഏഴാം ക്ലാസ് തോറ്റാരും പറയുമായിരുന്നു ഈ ഏഴാം ക്ലാസ് തോറ്റ അപ്പൂപ്പിന്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പഠിപ്പുള്ള ആർക്കാണ് ഇവിടെ നമ്മുടെ കുടുംബത്തിൽ ജഡ്ജിമാർ വരെ ഉണ്ട് മംഗലത്ത് വലിയ വീട്ടിൽ ശങ്കരൻ നമ്പി ജഡ്ജി അദ്ദേഹം ഇങ്ങനെ മോശമൊന്നുമില്ലാട്ടോ എന്നാലും മക്കളെ ഇതൊക്കെ അപ്പൂപ്പന്റെ തലവിധിയാണ് തലവിധി ഒന്നുമല്ല കയ്യിലിരിപ്പ കാരണം ഇതാരാ ഇരിക്കണെന്നറിയാമോ അവിടത്തെ പണ്ടത്തെ ചെറിയൊരു ചട്ടമ്പിയാ ഇരിക്കണ ഇരിപ്പുണ്ടല്ലേ അതൊക്കെ തന്നെ മക്കളെ ഞാൻ ആലോചിച്ചോണ്ടിരുന്നത് ഇനിയിപ്പൊ അതൊക്കെ ആലോചിച്ച് അയവറക്കിട്ട് എന്താ കാര്യം എന്റെ മോടെങ്കിലൊന്ന് രക്ഷപ്പെട്ട് കണ്ടാ മതിയായിരുന്നു അതിപ്പോ ആലോചിച്ചിട്ട് കാര്യമില്ല നേരത്തെ ആലോചിക്കണായിരുന്നു ഇപ്പൊ താമസിച്ചുപോയി മക്കളെ ഞാൻ ചത്താലും എനിക്ക് മോശം കിട്ടൂല മക്കളെ അപ്പൂ വിഷമിച്ച് പറഞ്ഞിട്ടാണോ പോയത് ആർക്കറിയാം മൂന്നാല് ദിവസം ഇവിടെ നിന്ന് പോയിട്ട് ജോലി ഒന്നും പറഞ്ഞിട്ട് ഒന്നും ഇങ്ങോട്ട് എത്തി വെക്കി പോയില്ല അമ്മ ഇവിടുന്ന് അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരുപാട് ദൂരമില്ലേ പിന്നെ അങ്കമാലിയാ ഇത്ര അടുത്താ പോച്ചെ എന്നും വേണമെങ്കിൽ വന്നിട്ട് പോവാനൊക്കെ ചെയ്യാം മോളെ ഭയങ്കര അലച്ചിലായിരിക്കും അതുകൊണ്ടല്ലേ വരാത്തത് ഒന്ന് ഫോൺ വിളിച്ചാ പോലും കിട്ടും അണ്ണ ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോൺ സ്വിച്ച് ഓഫ് ഫോൺ സ്വിച്ച് ഓഫാ നീ ഫോൺ വല്ല കംപ്ലൈന്റ് ആയോ കംപ്ലൈന്റ് നിന്റെ അച്ഛനും വല്ല ബോധം ഉണ്ടോ അത് ചാർജ് ചെയ്തിട്ടുണ്ടാവൂല എന്റെ മനസ്സ് പറഞ്ഞത് അവ ഇന്ന് വരൂന്നാണ് പറയുന്നത് അപ്പൂപ്പനോട് ഉണ്ടോന്നല്ലോ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഓൺ ദി സ്പോട്ടിൽ ഇവിടെ അതെങ്ങനെയെന്ന് ഞാനെന്ന് പറഞ്ഞാൽ ചെറുക്കൻ ചാവും പണ്ട് ഞാൻ നീയാറ്റിങ്ങനെ പോയപ്പോ എന്റെ തല ദൂരെ കണ്ടാ മതി ഓടി വന്ന് കെട്ടി പിടിച്ച എന്നെ കടിച്ചവൻ സ്നേഹിക്കും കടിച്ചെന്നെ കൊല്ലു അവൻ അപ്പൂ പറഞ്ഞ ഞാൻ കറക്റ്റ് അമ്മ അപ്പൂപ്പാ അപ്പൂപ്പനോട് ഇടക്കിടക്ക് വരായിരിക്കുമല്ലോ അപ്പൊ അച്ഛൻ ചോദിക്കും ആ കള്ളക്കളവനത് എവിടെ പോയാ കള്ളക്കളവൻ ചത്താന്ന് അമ്മ അവനെ കുറ്റം പറഞ്ഞിട്ട് ആയിരുന്നില്ല അച്ഛൻ അങ്ങനെയല്ലേ പറയൂ ഞാനെങ്ങാനും തട്ടി പോയാ അവൻ നേരെ വിളിച്ചിട്ടാവും ഒരു അണ്ണനും തമ്പി വയ്യ അമ്മ നമ്മൾ പഠിക്കട്ടെ കുറെ പഠിക്കാനുണ്ട് നിനക്കൊന്നും പഠിക്കാനില്ലേ പഠിക്കാം എനിക്ക് ചായ വന്നില്ല എന്ത് കറണ്ട് എന്ന് പറഞ്ഞ സാധനം
ഓ അപാരം തന്നെ അപ്പൂ. എന്റെ പൊന്നെണ്ണ പണിയെടുത്ത് നടുവൊഴിഞ്ഞിരിക്കണ എന്റെ പുറത്തോട് അടിയും കൂടാ. നിങ്ങൾ വന്ന് കേറുന്ന കുറ്റം പറഞ്ഞല്ല, ഇത്തിരി വെള്ളം വേണം ചോദിക്കുന്നില്ല, ഇത്തിരി വെള്ളം എടുത്തോണ്ട് അടി കുടിക്കാൻ. അച്ഛോ ആ കവർന്നാത്ത് എന്തോന്നു പോയി നോക്കടക്ക പോ. എന്തോന്ന് കാഴ്ചണ്ടോണ്ട് നിക്കുന്നു പോ. അവിടെ കിടക്കുന്ന സൗകര്യമൊക്കെ ഉണ്ടായിരുന്ന, പിന്നെ നല്ല സൂട്ട് റൂമായിരുന്നു, നല്ല മെത്ത ഫാന് എ സി. ഇച്ചു പോയി ഇവിടെ കൂതു കടിച്ചൊരു പോത്ത വാങ്ങി. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല, നിങ്ങൾ പോകും ഇവിടുന്ന് വല്ല വാങ്ങിച്ച് തിന്നുകൊണ്ട് മര്യാദയ്ക്ക് ഒരു മുല്ല ചൂണ്ടൂടി കിടക്കാൻ നോക്ക്. പോ നിങ്ങൾ പോണ്ടേ, വേണ്ട വിട്ടാ ഇല്ലേ. കലക്കിച്ച നാരങ്ങളോ ഫ്രിഡ്ജിൽ സൗണ്ട് അടഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? കണ്ടില്ല. ഇത് ചൂടുള്ള ചോദിച്ചാണ്, അപ്പൊ ഇന്നലെ ഉടച്ചിരിക്കണേ നാരങ്ങ എടുത്തുണ്ടോ? അത് ഫ്രിഡ്ജിൽ വെച്ചത്. ചൂടുള്ളന്ന് പറഞ്ഞില്ലല്ലോ. സൗണ്ട് അടഞ്ഞിരിക്കണം തോന്നണില്ലല്ലോ. സാധനങ്ങളൊന്നും കാണാനില്ല. എന്ത് ജോലി കഴിഞ്ഞിട്ട് എഴുതണേ വന്നോടനെ തന്നെ? പടവലം വീട്ടിന്റെ ആധാരം എന്റെ അവർക്ക് തിരിച്ചു എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ജോലിക്ക് പോയപ്പോ വല്ല ചുറ്റുകൾ നിന്ന് തല വീണ ചുറ്റേലേട് രച്ച കുട്ടമ്പള മോളെ കളച്ചോണ്ടിരിക്കുന്നു ആകാശത്ത്. അങ്ങനെ കൈവിട്ടപ്പോ മണ് പറ്റിയ തലവിടെ വന്ന് എഴുതും. എന്ത് ചെയ്യാൻ പറ്റും? പണിച്ചെടുത്തല്ല പ്രശ്നമല്ലോ ഉണ്ടായ അണ്ണാ. ജോലിക്കാരിക്കടുക്കള പറ്റെഴുതിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റിക്കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് പൈസ ആവും. അങ്ങോട്ട് മര്യാദയ്ക്ക് പോയി നിങ്ങൾ സംസാരിക്കാതെ. അച്ഛോ അച്ഛൻ ഭയങ്കരമായിട്ട് കറുത്തു കേട്ടോ. ആച്ചാ ശരിക്കും കറുത്തു. ആ പണിച്ചെലത്തെ കുടായി പിടിച്ച് വെളുക്കണ ക്രീം തേച്ചോണ്ടിരിക്കായിരുന്നു. എന്റെ പൊന്നു പത്ത് ദിവസം ജോലിക്ക് പോയപ്പോഴത്തേക്ക് ഇത്രയും ക്ഷീണം. ഡേഡി നീ ആഫീസിൽ നിന്ന് ഗ്യാസ് റൂമിൽ ചെന്നിരുന്നിട്ട് കമ്പ്യൂട്ടർ കുത്തി കളിക്കാൻ പോലല്ല ഇത്. വെയിലത്തള്ള പണി എടുക്കണം, വെയിലത്തള്ള പണി എടുക്കണത്. അതിന് ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. അവിടുന്ന് പൈസ ഒന്നും കിട്ടിയില്ലേ? ഒരു പൈസ പച്ചുകൊടുക്കാളെ എല്ലായിടത്തോ. അവൻ പണി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുന്നു, നീ ഒന്ന് അകത്തോട്ട് പോ. പൈസ വേണ്ടേ? വേണ്ട, നിങ്ങൾ തന്നെ അങ്ങ് എടുത്തോ. ഡേയ് കണക്കൊക്കെ പിന്നോക്കാടായി, നീ ചിത്ത് പോയി കട പോ. കണക്കൊക്കെ അടുത്ത മാസം എഴുതിയാ മതിയാ, കൊടുക്കാനുള്ള പൈസ അടുത്ത മാസം എഴുതിയാ മതിയാ. അതെയാ? ഞാൻ ഒന്നും പറഞ്ഞില്ലേ. ആ ഇനി അങ്ങോട്ട് പറയാതിരിക്കണ നല്ലത്. അച്ഛോ നമുക്കേ ഇന്ന് വൈകിട്ടൊന്ന് കറങ്ങാൻ പോയാലോ? വൈകിട്ടൊന്ന് കറങ്ങാൻ പോയാലോ? സീരിയസായിട്ട് പറഞ്ഞാണോ? അച്ഛൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ്റെ കയ്യിലെ കാശ്. കാശ് എന്താ കാശ്? അല്ലടാ ഒന്നുമില്ല. അമ്മ അമ്മ ഈ അച്ഛൻ എന്തൊരു ചാടയാണ്?
ഒരു ആയിരിനെ കടം ചോദിക്കാന്ന് വിചാരിച്ചോ? നിന്ന് ചോദിക്കിപ്പ കിട്ടും. അമ്മ എന്തോ നമ്മളത് അച്ഛനോട് ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ അച്ഛൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു. ഞങ്ങളോടൊന്ന് വെറുപ്പുള്ള പോലെ. ആ ഇനിയിപ്പോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കൂടെ. അമ്മ അച്ഛൻ ആളാകെ മാറിപ്പോയി, അമ്മ രൂപം മാറിപ്പോയി. അമ്മ എനിക്ക് ശരിക്കും വിഷമാവണമ്മ, എന്നെ പോലെ വെച്ച് അടുപ്പിക്കണില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, ഇവൻ തെങ്കാച്ചിയിലേക്ക് പണിക്ക് പോണെന്നൊക്കെ പറഞ്ഞതേ ഇവനെ കണ്ട അവർക്ക് യോഗ്യനാണെന്ന് തോന്നും. ഇനി വലിയ പൊമ്പിടുന്നു. മക്കളെ ജീവിതം നിറയെ കണ്ടവനാണോ ഞാൻ? ഒന്ന് മിണ്ടായിരുന്ന ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി നമ്മളായിട്ട് ആരും അങ്ങോട്ടൊന്നും ചെന്ന് മിണ്ടട്ട. അതാണ് ഏറ്റവും നല്ലത്. ഈ കളി എവിടം വരെ പോകുന്നൊന്ന് കാണുമല്ലോ. എടാ ഒരു 10-12 പേര് വേണോടാ. എടാ അവിടെ കംപ്ലീറ്റ് വയറിങ് ഇളകി കിടക്കാണ്, നമ്മൾ ചെന്ന് റീസെറ്റ് ചെയ്യണം. ആ പെയിന്റിങ്ങിന്റെ ആയാലും ഞാൻ കുഴപ്പമില്ല, പാലോട്ട് നല്ല ഉഗ്രം പയ്യന്മാരെ ഞാൻ കൊണ്ടുവരാം. ആ പിന്നെ ഒരു കൊത്തമേശരി വേണം, 2 കയ്യാളും വേണം, കാരണം അവിടെ സിമെന്റൊക്കെ ഇളകി പൊട്ടി വിളിച്ച് കിടക്കും. ആ ആ അതിന് നീ വാ എടാ, ഒരു മാസം ശമ്പളം കൂടാതെ നിനക്ക് ഞാൻ വല്ലതും തരാം കേട്ടാ. വാടെ നവാസേ. ആ ശരി, ഡേ 4000 ഉണ്ട് എടുത്തോ. എനിക്ക് വേണ്ട, ഞാൻ ജോലി ചെയ്ത പൈസ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, എനിക്ക് നിങ്ങളെ പൈസ ആവശ്യമാണ്. ഡബ്ലിയ നീ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ? നേരത്തെ നീ ചോദിച്ചില്ലടാ എൻ്റെ അടുത്ത്? എന്തോ ചോദിച്ചില്ല, ആവശ്യം എന്തോ ചോദിച്ചില്ല പൈസ എന്താ? അവിടെ ഞാൻ കണക്ക് നോക്കിയോണ്ടിരിക്കുന്നത് ചോദിച്ചില്ലടാ. അത് ഇത് വേണ്ടേ? വേണ്ട എനിക്ക് വേണ്ട, എനിക്കിട്ട് വേറെ സ്ഥലത്ത് നിന്ന് കിട്ടി വേണ്ട. ചങ്ങരടാ നമുക്ക് ജംഗ്ഷൻ വരെ പോവാൻ മതി. ഞാനിത് പറഞ്ഞില്ല, നീ കാലി കാലി ഗുരുവാ? വാ ഇപ്പം വന്നാ ഗുരു. മകളെ അച്ഛൻ പലാരോ കഴിച്ചാ? ഞാൻ തുറന്നു നോക്കില്ല. എന്ത് നീ കഴിക്കാതെ തന്നെ വയറ് നിറഞ്ഞു. ഞാൻ പോണേ, നീ പറഞ്ഞു വാ. സുഖാ മകളെ? എനിക്ക് പഠിക്കാനുണ്ട്, എനിക്ക് പഠിക്കാനുണ്ട്. എന്താന്ന് ചോദിക്കാൻ പറഞ്ഞു? എന്താന്ന് ചോദിക്കാൻ പറഞ്ഞു? അവൻ എന്തിനാ അവിടെ? അവൻ ബുക്ക് അടക്കി പറക്കി വെക്കുവാ. എനിക്ക് പഠിക്കാനുണ്ട്. എന്നെ കുറച്ച് പൈസ ചോദിച്ചില്ലേ, വേണോ? പൈസ ഒന്നും വേണ്ട. വേണ്ടെന്ന്? അത് വേണ്ടാ. അമ്മ ഒരു 500 കടം തരും, ഞാൻ നാളെ തരാം. ആ നീ വാടാ. നിനക്ക് സ്കൂളിൽ കൊണ്ട് ബാഗ് വേണ്ടേ? വേണ്ട, പഴയ ബാഗ് തന്നെ നല്ലത്, അതിൻ്റെ ഒരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. പുതിയ ബാഗ് വേണ്ട. വേണ്ട. എനിക്കറിയുന്നില്ല. എനിക്ക് അടുക്കള പണിയുണ്ട്. പൈസ എന്റെ ഞാൻ പറഞ്ഞല്ലോ, പൈസ എന്റെ ഞാൻ പറഞ്ഞില്ലേ? പൈസ വെച്ചോ, കറണ്ട് ബില്ല് അടക്കല്ലേ. കറണ്ട് ബില്ല് ഞാൻ അടച്ച്. സാധനങ്ങൾ വാങ്ങിയല്ലേ? ഓ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന്. നാളെ ഓഫീസിൽ വരാം. ആ ശരി ശരി. നീ ആ മാനേജറെ ഒന്ന് വിളിച്ചു നോക്ക്, ചിലപ്പോ വർക്ക് കിട്ടിയാലോ. വർക്ക് കിട്ടിയാ അമ്മക്ക് കമ്മീഷൻ തരാം. ഓ എനിക്ക് കമ്മീഷൻ ഒന്നും വേണ്ട, അത് നീ എടുത്തോ. ആ എന്തെങ്കിലും പൈസ കിട്ടുകയാണെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചേ കുറച്ച്. നമുക്ക് ഇന്നലെ മേടിക്കാലോ? അല്ല അത് ഇന്ന് മേടിച്ചാ മതി, ഇപ്പൊ തൽക്കാലം ഇവിടെ ഉണ്ട്. ഇല്ല മേടിക്കാ. എന്നാവാ എന്തൊക്കെ വേണോ? സമയം പോണെങ്കിൽ ഞാനും നോക്കിയില്ല.
പോയില്ലേ? ഞാൻ വിചാരിച്ചു പോയത്. ശങ്കരനാ ഇവിടെ. ശങ്കരനോ മുടിയോടെ അതെ, ഞാൻ ജംഗ്ഷനിൽ പോയി. നിങ്ങളെല്ലാവരെയും കൊണ്ടുപോകാത്തത് വേറെ കൊണ്ടല്ല, വാച്ച് എന്നൊക്കെ പോയാണ്. പിന്നെ എൻ്റെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അപ്പം നിങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. നീല് പോയി നിനക്ക് അടക്കള നിൽക്കുമ്പോഴേ കാല് ഭയങ്കര തരിപ്പാണെന്ന് പറയില്ലേ, അതിന് ചെരിപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. വേണ്ട, ആ ഇത് ചെരിപ്പ് വാങ്ങിച്ച്. ശങ്കരണ്ണോ പൈസയെ നോക്കിയില്ല. ഇതാ നിങ്ങൾക്കൊരു കായ് മുണ്ട് വാങ്ങിച്ച്. എനിക്ക് വേണ്ട എൻ്റെ കയ്യിലേ ഒന്നും. രണ്ടാഴ്ചത്തേക്ക് നിനക്ക് കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ശിവ നിനക്കും ഉണ്ട്. ഇതാ പാറ കുട്ടിക്ക് പാവ വാങ്ങിച്ചാ. അവക്ക് വേണ്ടന്നേ, എനിക്കും വേണ്ട നിങ്ങളുടെ ഒരു സാധനം. എന്റെ മക്കൾക്കും വേണ്ട, എന്റെ മക്കൾക്ക് ആവശ്യമുള്ള ഞാൻ അങ്ങ് വാങ്ങിച്ചു കൊടുത്തോളാം. എടാ നിനക്ക് വല്ലതും വേണം? വിഷ്ണു അല്ല കേശു, നിനക്ക് വല്ലതും വേണം? ഓ ഞാൻ ഇടയിട്ട് ഫുഡ് തന്നെ ഓർത്തിരിക്കുക. പിന്നെ അവന് വേണ്ടതാണ് ഇനിയിപ്പോ എനിക്ക്. എനിക്കൊന്നും വേണ്ട. അണ്ണാ അണ്ണന്റെ അനിയൻ വാങ്ങിച്ചുവിടാൻ എന്തെങ്കിലും സാധനം ആണെങ്കിലും വേണോ? വേണമെങ്കിൽ എടുത്തോ. ഇവൻ അനിയായി, ഇവൻ മുരടാണ് മുരട. അത് ശരി, ഞങ്ങളെ സ്നേഹിക്കാത്തവരെ ഒരു സാധനവും ഞങ്ങക്ക് വേണ്ട. നിങ്ങളെ സ്നേഹം വേണ്ട ഞങ്ങക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, ദേശാടന പരിപാടി ഒരുപാട് ഉണ്ടെങ്കിൽ ആ വഴിക്ക് അങ്ങ് പോയിക്കോ. ബാലചന്ദ്രൻ തമ്പിയെ പഠിപ്പിക്കാൻ നോക്കല്ലേ കേട്ടാ. എന്റെ സ്വഭാവം അറിയാലേ, എന്റെ സ്വഭാവം നിനക്കറിയാ, വേറെ ആർക്കും അറിഞ്ഞൂടാ. കളിക്കലും വിടല്ലേ. ഇപ്പൊ സാധനം വേണ്ട, നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്കാക്ക് വേണ്ട. കഷ്ടപ്പെട്ട് വാങ്ങിച്ച സാധനം നിങ്ങൾക്കാക്ക് വേണ്ട. വേണ്ട, പാറ മുടര ആഴങ്ങളിൽ പോട്ട്, അവിടെ മുതൽ കിടന്ന് മുങ്ങി കുളിച്ചിട്ട്. രണ്ടാഴ്ചത്തേക്ക് നനഞ്ഞിട്ടുള്ള സാധനം എൻ്റെ പാവ ആർക്ക് വേണ്ട? പോണ് പറവണി വിളിച്ചറിയാൻ പോണ്. എന്തോ നോക്കിക്കണേ, ഒരു പണിയൊന്നും ഇല്ല നിങ്ങൾക്ക്. അപ്പുറത്ത് പോയാ പറഞ്ഞേക്ക്. എനിക്ക് നിന്നെ ഇടിക്കാൻ വയ്യ. ആരെങ്കിലും ഇടിച്ചാ
ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ണ്ട ചെറിയ